നമസ്കാരം. ഇപ്പോൾ ഒപ്പും വ്യാജ ഒപ്പും ഒക്കെയാണ് സംസാര വിഷയം. ഇതിനകത്ത് ഒരുപാട് സാങ്കേതികമായ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ വലിയൊരു ചർച്ചയാകാത്തത്. ഇന്നലെ മാധ്യമങ്ങളൊക്കെ തന്നെ ഇത് പ്രധാനപ്പെട്ട ചർച്ചയായി എടുത്തു. എന്നാലും ഇതിന്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ചൊക്കെ ഇപ്പോഴും ചില അവ്യക്തതകളുണ്ട് എന്നാണ് പറയുന്നത്. എന്നാലും ബി ജെ പി വക്താവ് ശ്രീ സന്ദീപ് വാര്യർ അദ്ദേഹം ഇന്നലെ നമ്മളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ്. അതിന് മറുപടിയായി ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞ കാര്യം ഇതുപോലെ ഇതിനു മുൻപും സ്കാൻ ചെയ്ത് അയച്ചു കൊടുത്തിട്ടുണ്ട്, അതൊരു പതിവ് പരിപാടിയാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അത് നിയമവിരുദ്ധമാണെന്ന് പറയുന്നു. അങ്ങനെയാണ് സംഭവങ്ങൾ പോകുന്നത്. പിന്നെ തോമസ് ഐസക് പറയുന്നത് ഇത് സാധാരണഗതിയിലുള്ള ഫിസിക്കൽ ഫയലാണെന്നും മുഖ്യമന്ത്രി പറയുന്നത് ഇ ഫയലാണെന്നുമാണ്. ഇ ഫയലാണെങ്കിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ ഇടാം. പക്ഷേ ഇത് ഡിജിറ്റൽ സിഗ്നേച്ചർ അല്ല. ഡിജിറ്റൽ സിഗ്നേച്ചറിന് ഒരു നമ്പറുണ്ട്, അതിന്റേതായ ട്രാൻസാക്ഷനും മറ്റു കാര്യങ്ങളും അവിടെ നിന്നിങ്ങോട്ട് അയക്കുന്നതിന് ചില മാനദണ്ഡങ്ങളും ചില ഡോക്യുമെന്റേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇ ഫയൽ എന്ന് പറയുന്ന അവസ്ഥയിലല്ല. ഇതൊരു ഫിസിക്കൽ ഫയലാണ്, മുഖ്യമന്ത്രിയുടെ ഒപ്പും ഫിസിക്കലാണ്. ഒറ്റ നോട്ടത്തിൽ വ്യാജമാണെന്നൊക്കെ പറയുന്നു, നമുക്കറിയില്ല. പലരും പറയുന്നുണ്ട് വ്യാജമാണെന്നും അല്ലെന്നും പറയുന്നുണ്ട്. നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ ഇത് സർക്കാർ സംവിധാനങ്ങളെ ഈ രീതിയിൽ വളരെ ലഘൂകരിച്ച് അല്ലെങ്കിൽ സർക്കാർ ഫയലുകളും കാര്യങ്ങളുമൊക്കെ ഈ രീതിയിൽ ആണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് അത്ര ഒരു നല്ല കാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. പിന്നെ കഴിഞ്ഞ ദിവസം ബി ജെ പി പ്രവർത്തകർ അല്ലെങ്കിൽ ബി ജെ പി നേതാക്കൾ പല ചർച്ചകളിലും, സന്ദീപ് വാര്യർ ഏഷ്യാനെറ്റ് ന്യൂസിലാണ് പോയത്, ബാക്കിയുള്ള ചില ബി ജെ പി നേതാക്കൾ മറ്റ് ചാനലുകളിൽ പോയി. പക്ഷേ അവരെല്ലാം പല കാര്യങ്ങളിലും ഉരുണ്ടുകളിക്കുന്നതായിട്ടും മിണ്ടാതിരിക്കുന്നതായിട്ടും കണ്ടു. അത് അതിന്റെ സാങ്കേതികത അറിയില്ലാഞ്ഞിട്ടായിരിക്കാം എന്നുള്ള ഒരു കാര്യമാണ് വരുന്നത്. ഇതിപ്പോൾ പത്രപ്രവർത്തകൻ ഒരു ആയുഷ് ശശിധരനുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ്, അദ്ദേഹം എഫ് ബിയിൽ ഇട്ടൊരു പോസ്റ്റാണ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നൊരു പോസ്റ്റാണ്. ആ പോസ്റ്റ് ഒന്ന് ശ്രദ്ധയിൽ പെട്ടപ്പോൾ വെറുതെ ഒന്ന് അത് അതിന്റെ കാര്യങ്ങൾ നമുക്കൊന്ന് വിശദീകരിക്കാം. എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ഇതിന്റെ ന്യായമായ ഒരു വശം എന്നുള്ളത് ഒന്ന് ആലോചിക്കണം, പരിശോധിക്കണം എന്ന് തോന്നിയതുകൊണ്ടാണ് ഈ ഒരു വാർത്ത ചെയ്യുന്നത്. എന്താണ് സന്ദീപ് വാര്യർ ഉന്നയിച്ച ആരോപണം, അദ്ദേഹം ചോദിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഒപ്പ് വ്യാജമായിട്ട് ഇട്ടു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. എന്തുകൊണ്ട് ആ ആരോപണം ശരിയാവാൻ സാധ്യതയുണ്ട് എന്നൊന്ന് പരിശോധിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ആരംഭിച്ചിരുന്നു. ഒന്ന്, പിണറായി വിജയന്റെ മറ്റുള്ള ഒപ്പുകളുമായി സന്ദീപ് കാണിച്ച രേഖയിൽ ഉള്ള വ്യത്യസ്തമായ ഒപ്പാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ള ഒരു ഒബ്സർവേഷനാണ് അദ്ദേഹം നടത്തിയത്. മുഖ്യമന്ത്രി ചട്ടവിരുദ്ധമായി പ്രിന്റ് എടുത്ത് സ്കാൻ ചെയ്ത് ഒപ്പിട്ടു പിന്നീട് പ്രിന്റ് എടുത്തു എന്ന് വാദിച്ചാൽ അത് സമ്പൂർണ്ണമായിട്ടും നിയമവിരുദ്ധം തന്നെയാണ്. വിദേശ രാജ്യങ്ങളിലെ ഹോട്ടലുകളിലും മറ്റും സർക്കാർ രേഖകൾ പ്രിന്റ് എടുക്കാൻ ഇന്ത്യ കമ്മികളുടെ സ്ത്രീധനം കിട്ടിയ വകയല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അത് ശരിയാണ്, അതത്ര എളുപ്പം നടക്കുന്ന കാര്യമാണ് എന്ന് തോന്നുന്നില്ല. വിദേശ ചാനലുകളിലൊക്കെ പോയി, വിദേശ ഹോട്ടലുകളിലൊക്കെ പോയി ഇത്ര പെട്ടെന്ന് സർക്കാർ ഫയലുകളും മറ്റു കാര്യങ്ങളും ഒക്കെ പെട്ടെന്ന് പ്രിന്റ് എടുക്കാനും മറ്റു കാര്യങ്ങൾക്കും അതൊന്നും അവിടെ അനുവദനീയമല്ല. അതിനൊക്കെ അതിൻ്റെതായ ചില മാനദണ്ഡങ്ങൾ ആ രാജ്യങ്ങളിൽ ഉണ്ട് എന്നത് വാസ്തവം. പിന്നെ വിദേശത്തായിരുന്നപ്പോൾ പിണറായി ഒപ്പിട്ടു എന്ന് പറയുന്ന എല്ലാ രേഖകളും പുറത്തുവിടാൻ ബി ജെ പി ആവശ്യപ്പെടണമെന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ദേശീയ ഫോറൻസിക് ലാബിൽ പിണറായി ഇട്ടു എന്ന് പറയുന്ന ഒപ്പുകൾ പിണറായിയുടെ ഒറിജിനൽ ഒപ്പുമായി, ഇതിനു മുൻപ് ഇട്ട ഒപ്പുകളുമായൊക്കെ യഥാർത്ഥ ഒപ്പുമായി ഒത്തുനോക്കണം. മാത്രമല്ല, ഈ ഫയലുകൾ പിണറായി വിജയന് അയച്ചതിന്റെ ഡിജിറ്റൽ എവിഡൻസ് പുറത്തുവിടാൻ ആവശ്യപ്പെടണം. അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചതിന് ഡിജിറ്റൽ തെളിവുണ്ടല്ലോ, അത് പുറത്തുവിടട്ടെ എന്ന് പറയുന്നുണ്ട് ശ്രീ ആയുഷ്. ഇതൊന്നും മിണ്ടാതെ എന്തോന്നാണ് ബി ജെ പി കാരെ നിങ്ങൾ കാട്ടിക്കൂട്ടിയത് എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ മാതൃഭൂമിയിലെ വേണുവൊക്കെ അന്തംഗമി സ്വഭാവം കാണിച്ചപ്പോൾ ഇരുന്ന് പരിങ്ങിയത് എന്തിനാണെന്ന് ചോദിക്കുന്നു. അതുപോലെ, സന്ദീപ് നിങ്ങൾ ഉന്നയിച്ച ആരോപണം ഗുരുതരമാണ്, പക്ഷേ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങളെ തേച്ചതോ അതോ ഇതൊന്നും മനസ്സിലാക്കാൻ ബുദ്ധിയുള്ള ആരും ബി ജെ പിയിൽ ഇല്ലേ എന്നൊക്കെ ആയുഷ് ശശിധരൻ ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ വലിയ രാഷ്ട്രീയ നിലപാടുകളിലേക്കും രാഷ്ട്രീയ അംശങ്ങളിലേക്കൊന്നും ഞങ്ങൾ കടക്കുന്നില്ല. ഇതൊക്കെയും ബി ജെ പിയിൽ ഈ ഒരു വിഷയത്തിൽ കൂടുതൽ ചർച്ച ആവശ്യമാണ് എന്ന് തോന്നുന്നു. അങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത്. സന്ദീപ് വാര്യരുമായി ബി ജെ പിയിലെ മുതിർന്ന നേതാക്കളും വക്താക്കളും ഒക്കെ ഒരു വിശദമായ ചർച്ച നടത്തി ഇതിന്റെ ഒരു ക്രോഡീകരിച്ച രൂപം ഒന്ന് മനസ്സിലാക്കി ബി ജെ പി കൂടുതൽ കാര്യങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടണം എന്ന രീതിയിലേക്കാണ് ഈ പോസ്റ്റ് വരുന്നത്. അത് വാസ്തവവുമാണ്. സന്ദീപ് വാര്യരല്ലാതെ വേറെ ആരും ഇതിനെ ശക്തമായി ഡിഫെൻഡ് ചെയ്ത് കണ്ടില്ല എന്നുള്ളത് അദ്ദേഹം സൂചിപ്പിച്ചത് നമ്മൾ കണ്ടതാണ്. അപ്പം അതിന്റെ അത് വിശദമായി പഠിക്കാത്തത് കൊണ്ടാണോ, അതിന്റെ സാങ്കേതികമായ അറിവിന്റെ ആ ഒരു പരിമിതിയാണോ, അല്ലെങ്കിൽ സാങ്കേതികമായ അറിവൊക്കെ പെട്ടെന്ന് നമുക്ക് സ്വാംശീകരിക്കാൻ സാധിക്കില്ല. ശരിയാണ്, കാരണം ടെക്നിക്കലി അല്ലെങ്കിൽ അതിന്റെ ആ ഒരു നിയമവശങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ ആധുനിക ടെക്നോളജിയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരും എല്ലാത്തിലും അഗ്രഗണ്യന്മാരായിക്കൊള്ളണം എന്നൊന്നുമില്ലല്ലോ. ഇപ്പോൾ ടെക്നിക്കലിയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവുന്നവരുണ്ട്, പെട്ടെന്ന് മനസ്സിലാക്കിയത് ചെയ്യുന്നവരുണ്ട്. എല്ലാവർക്കും അതുണ്ടാകണമെന്നില്ല. എന്നാലും ഇത് പൊതുവെ നോക്കുകയാണെങ്കിൽ സമ്പൂർണമായ നിയമവിരുദ്ധ നടപടിയാണ് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ഒപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ ഒരു വിശ്വാസത്തെ കൂടി ചോദ്യം ചെയ്യുന്ന വിഷയമാണ്. ബി ജെ പി ഈ ഒരു കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ കാണിക്കണം എന്ന ഒരു അഭിപ്രായമാണ് ഇപ്പോൾ ആയുഷ് ശശിധരൻ എന്ന പത്രപ്രവർത്തകൻ ഉന്നയിച്ചിരിക്കുന്നത്. അത് ഒരു വേള ആലോചിക്കുമ്പോൾ സത്യമാണെന്നാണ്. കുറച്ചുകൂടി കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഈ ഒരവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടി കാര്യങ്ങൾ ശക്തിയുക്തം വിശദീകരിക്കാനും അത്
ഇത് ക്രമവിരുദ്ധമായി നടന്ന നിയമവിരുദ്ധമായി നടന്ന കാര്യമാണ് എന്ന് കൃത്യമായി ഉറപ്പിച്ച് ധൈര്യത്തോടെ പറയാനുമുള്ള തന്റെ ഇടം ബി ജെ പിയിലെ വക്താക്കളും നേതാക്കളും ഒക്കെ കാണിക്കണം എന്ന ഒരു പരോക്ഷമായ ഒരു വിമർശനാത്മകമായ, കാരണം വിമർശനങ്ങളും വേണമല്ലോ, ഏതിലായാലും വിമർശനങ്ങൾ വേണം, അത് ഏത് പാർട്ടിയായാലും ഏത് സംവിധാനമായാലും വേണമല്ലോ. അപ്പം ആ രീതിയിലൊരു സജഷൻ എന്നുള്ള രീതിയിലും ഒരു വിമർശനം എന്നുള്ള രീതിയിലുമാണ് ഈ പോസ്റ്റ് പൊതുസമൂഹം കാണുന്നത് എന്നാണ് തോന്നുന്നത്. കൂടുതൽ കാര്യങ്ങൾ, ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളും ചർച്ചകളും നടക്കട്ടെ. കൃത്യമായി അദ്ദേഹം പറഞ്ഞതുപോലെ ഇതിന്റെ തെളിവുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ആവശ്യപ്പെട്ട് ഇതൊരു അന്വേഷണാത്മകമായ ഒരു കാര്യമായിട്ട് മാറിക്കൊണ്ട്, കാരണം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഒപ്പ് വേറെ ആർക്കെങ്കിലും തോന്നിയപടി ഇടാം എന്നുള്ളത് ഒരിക്കലും നല്ല ഒരു കാര്യമായിട്ടോ ആശാസ്യമായ ഒരു കാര്യമായിട്ടോ ഒരു സുതാര്യമായ ഒരു കാര്യമായിട്ടോ നമുക്ക് കരുതാൻ സാധിക്കില്ല. ആ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ ഈ ശ്രീ ആയുഷിന്റെ ഈ ഒരു പ്രതികരണം ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടത്. അതൊന്ന് പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വെബ് ഡെസ്ക്, തത്വ ന്യൂസ്.